ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് 2023 വിജ്ഞാപനമൊക്കെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തോ? അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്, നവംബർ 9. അപ്പോൾ നാളത്തേക്ക് മാറ്റി വെക്കണ്ട, ഇന്ന് തന്നെ കഴിയുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവരെല്ലാം എത്രയും വേഗം അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ, എങ്ങനെ അപ്ലൈ ചെയ്യണം, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് എന്ന് കൊടുക്കുക. ദേവസ്വം ബോർഡിന്റെ സൈറ്റ് അവിടെ വരും, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്തവർക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 0474239377. അതായത് ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾ പേയ്മെന്റ് ചെയ്തു, പേയ്മെന്റ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് കാണിക്കുന്നില്ലെങ്കിലോ എന്തെങ്കിലും ഇഷ്യൂ, പേയ്മെന്റ് അവിടെ റിസീവ്ഡ് ആയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് പറഞ്ഞ് ക്ലിയർ ആക്കി തരും. അപ്പോൾ ഡൗട്ട് ഉള്ളവർ അതിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ നേരെ ഇവിടെ പോവുക, അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വീണ്ടും ദേവജാലിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കൊടുക്കുക. ഓക്കെ, കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്തു. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത പേജിലേക്കാണ് വരുന്നത്. യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ചർ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുക. ഇവിടെ താഴെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂ യൂസർ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ശേഷം ആണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുക. അപ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, യൂസർ നെയിമും പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത ശേഷം രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ തസ്തികകൾ അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെ തസ്തികകൾക്ക് അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് പേയ്മെൻറ്റും അടയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സക്സസ്ഫുൾ അല്ല, അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ആ ഒരു ഫോൺ നമ്പറിൽ വിളിക്കുക, എല്ലാം ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ ഈ ഒരു സൈറ്റിൽ പോയിട്ട്, ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കിനി പഠിച്ചു തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ്. എക്സാം ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ഇപ്പം തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ്. ഇനി ഒട്ടും വൈകിക്കൂട, എത്രയും വേഗം തന്നെ നമ്മൾ പഠനം തുടങ്ങേണ്ടതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിനി പഠനത്തിലേക്കാണ് കടക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകൾക്കും നമുക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ വന്നു, ജോലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇത്തവണയും നിങ്ങളെല്ലാവരും സി സിയോടൊപ്പം വന്ന് ചേരുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഈ ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ ഈ ഒരു ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, ഹിന്ദുസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ലെവൽ കുറവായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിലേക്ക് എത്താനുള്ള ആ ഒരു സാഹചര്യം കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കാതെ എത്രയും വേഗം അപ്ലൈ ചെയ്ത് പഠനത്തിലേക്ക് വരിക. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും തളി, കഴകം കം വാച്ചർ, ക്ലർക്ക് കം കാഷ്യർ, അതുപോലെ ഓഫീസ് അറ്റൻഡന്റ്, ഇങ്ങനെ 4 കോഴ്സുകളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാറ്റഗറി നമ്പർ, തളി കാറ്റഗറി നമ്പർ 2/2023, കഴകം കാറ്റഗറി നമ്പർ 3/2023, ക്ലർക്ക് കം കാഷ്യർ 20/2023, ഓഫീസ് അറ്റൻഡന്റ് 22/2023 ആണ് കാറ്റഗറി നമ്പർ. ഒന്ന് ഓർത്ത് വെക്കുക, നോട്ട് ചെയ്യുക. ഈ കാറ്റഗറി നമ്പറൊക്കെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ഇതിലെ തളിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ്, കഴകവും 10th ആണ്. ഇതിലെ കഴകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ മാത്രമേ അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഓക്കെ, ക്ലർക്ക് കം കാഷ്യർ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു തസ്തികയാണ്. അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഒക്കെ വരുന്ന തസ്തികയാണ്. ഏജ് 18 മുതൽ 36 വരെയാണ്. ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ കേസിൽ വരുമ്പോൾ ഡിഗ്രി പാടില്ല, 10th ക്ലാസ് യോഗ്യതയാണ്, പക്ഷേ ഡിഗ്രി പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തളിയുടെയും കഴകത്തിൻ്റെയും കേസിൽ 10th ക്ലാസ് യോഗ്യതയാണ്, ഡിഗ്രി ഉള്ളവർക്കും അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ കേസിൽ
ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല, യോഗ്യത 10-ാം ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ കോഴ്സുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ സിലബസ് ഓറിയന്റഡ്, കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. PDF നോട്ട്സ്, നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും. വാട്സാപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. നമ്മുടെ മെൻറ്റേഴ്സുമായിട്ട് നമ്മുടെ ഫാക്കൽറ്റീസിനോടൊക്കെ നേരിട്ട് ഡൗട്ട്സ് ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. പഠിക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നിങ്ങളിപ്പം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കും, എന്തെങ്കിലും അതിനകത്ത് ഗ്ലിച്ചസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ടിന് നമ്മുടെ ടീം എപ്പോഴും അവൈലബിൾ ആയിരിക്കും. എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ് നടന്നിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകളുടെ ഒക്കെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നും അത് എങ്ങനെ അതനുസരിച്ച് നമ്മൾ പഠിക്കണമെന്നും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മടിച്ചു നിൽക്കാതെ എത്രയും വേഗം CCയോടൊപ്പം വന്ന് ചേർന്ന് നമുക്ക് ഒരുമിച്ച് നമുക്കൊരു ടീമായിട്ട് നമുക്കൊരു ഫാമിലിയായിട്ട് ഈ ഒരു ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പഠിക്കാം, ജോലിയിലേക്ക് എത്തിച്ചേരാം. അതാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഒരു ജോലിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. മറ്റ് ജോലികളെ പോലെ അധികം ടെൻഷൻസോ കാര്യങ്ങളോ തിരക്കുകളോ ഒക്കെ താരതമ്യേന കുറവായിരിക്കും. വളരെ റിലാക്സ്ഡ് ആയിട്ട് കാം ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ജോലി ചെയ്യാം. സമാധാനമായിട്ടിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾ ചെയ്യാം. വലിയ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കി കളയരുത്. അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങുക. നല്ലൊരു സുവർണ അവസരമാണ് ദേവസ്വം ബോർഡും നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന, അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ മുൻകൂട്ടി നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടുതൽ വീഡിയോസ് എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.